സ്വാഗതം സ്പോർട്സ് ക്യൂവിലേക്ക്. May 22 ഇന്റർനാഷണൽ ടീ ഡേ ആണ്. അന്താരാഷ്ട്ര ചായ ദിനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജ് ഒരു ചായക്കാരൻ പങ്കുവച്ചിരിക്കുകയാണ്. ചിത്രം ആരാധകരെ ഒരൽപ്പം ചൂടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരം പെരേര ഡയസ് ഒരു ഫ്ലാസ്കും ചായക്കപ്പുമായി നിൽക്കുന്ന ഫോട്ടോ ആണത്. ഇത് അപ്ലോഡ് ചെയ്തത് മുതൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആവേശത്തിലാണ്. കാരണം കഴിഞ്ഞ സീസണിൽ എതിരാളികളുടെ പ്രതിരോധ നില കുത്തിമലർത്തിയ കൊമ്പനാണ് പെരേര ഡയസ്. അൽവാരോ വ്യക്തിഗത മികവിൽ ചലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഒരു മയവുമില്ലാതെ മൈതാനം മുഴുവൻ ഓടി നടന്ന താരം. ഡയസ് കഴിഞ്ഞ സീസണിൽ പ്ലേറ്റൻസിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിലാണ് ബ്ലാസ്റ്റേഴ്സിലെത്തിയത്. താരത്തിന്റെ കരാർ ഈ മാസം അവസാനിക്കും. വീണ്ടും ഡയസ് എന്ന ഈ കൊമ്പനെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കുന്നതിന്റെ സൂചനയായി ഈ ചിത്രത്തെ കാണാം. ഡയസിനെ ടീമിൽ എത്തിക്കുന്നതിനാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കിൻഗിസ് പ്രഥമ പരിഗണന നൽകുന്നതെന്നാണ് ടീമുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നൽകുന്ന സൂചന. കോച്ച് ഇവാൻ ബുക്മനോവിച്ചും ഡയസിന്റെ കാര്യത്തിൽ 100% സംതൃപ്തനാണ്. ഡയസ് അടുത്ത സീസണിൽ കൂടെയുണ്ടെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ടീം മാനേജ്മെന്റിന്റെ മൊത്തത്തിലുള്ള പ്രതീക്ഷ. കഴിഞ്ഞ സീസണിൽ കളം നിറഞ്ഞു കളിച്ച താരം 21 മത്സരങ്ങളിൽ നിന്നായി 8 ഗോളുകൾ സ്വന്തമാക്കിയിരുന്നു. ഡയസ് എന്നും എതിരാളികൾക്ക് തലവേദന സൃഷ്ടിച്ചിരുന്ന ഒരു താരമായിരുന്നു. കാരണം ഇദ്ദേഹത്തെ പൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമായിരുന്നില്ല. ലെസ്കോയ്ക്കും ലൂണയ്ക്കും പുറമെ പെരേര ഡയസും മഞ്ഞയിൽ നിറഞ്ഞാടാൻ അടുത്ത സീസണിൽ എത്തിയാൽ അത് ടീമിന് ഊർജ്ജമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി സ്പോർട്സ് ക്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.